ചാൻസലറായ ഗവർണർക്കെതിരെ കേസ് നടത്താൻ സർവകലാശാല ഫണ്ടിൽ നിന്ന് വൈസ് ചാൻസലേഴ്സ് ചെലവിട്ടത് ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷിൻ്റെ ഭാര്യ പ്രിയ വർഗീസിൻ്റെ അസോസിയേറ്റ് പ്രൊഫസർ നിയമനവുമായി ബന്ധപ്പെട്ട കേസിൽ എട്ട് ലക്ഷം രൂപയാണ് ചെലവഴിച്ചത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവാണ് നിയമസഭയിൽ ഈ കണക്ക് അവതരിപ്പിച്ചത് സലീം മാലിക് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു സലീം ഗുഡ് മോർണിംഗ് യഗയിൻ പറയൂ എസ് കെ എൻ ഗുഡ് മോർണിംഗ് ഈ യൂണിവേഴ്സിറ്റി ചട്ടപ്രകാരം തന്നെ ഏതെങ്കിലും നിലയിൽ സ്വന്തം നിലയിൽ ഈ അവിടുത്തെ ഭരണ ഭരണാധികാരികൾക്കോ മറ്റോ എതിരെ കേസ് കൊടുക്കുകയാണെങ്കിൽ ആ ചിലവ് സ്വന്തം നിലയിൽ ചെയ്യണം വഹിക്കണം എന്നുള്ളതാണ് നിയമം എന്നാൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപ യൂണിവേഴ്സിറ്റിയുടെ ഫണ്ടുകളിൽ നിന്നും ഗവർണർക്കെതിരെയുള്ള കേസ് നടത്താൻ മാത്രമായി ചിലവാക്കിയിരിക്കുന്നത് എന്നുള്ള കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എൽദോസ് കുന്നപ്പള്ളി ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് നിയമസഭയെ ഈ കണക്ക് അറിയിച്ചത് ആ കണക്കിൽ തന്നെ ഒരു കോടി പതിമൂന്ന് ലക്ഷത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യ നിയമ ഭാര്യയുടെ നിയമനത്തിനെതിരെ മാത്രം എട്ട് ലക്ഷം രൂപ ചിലവഴിച്ചു എന്നത് മാത്രമല്ല ഓരോ സർവകലാശാലകളിലും വലിയ തുകകൾ ഇതുമായി ബന്ധപ്പെട്ട് ചിലവഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ കണക്കുകൾ പ്രത്യേകിച്ചും കണ്ണൂരിൽ നിന്നാണ് കണ്ണൂർ വി സി ആയിരുന്ന ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ അറുപത്തിയൊൻപത് ലക്ഷം രൂപയാണ് കേസ് നടത്തിപ്പിന് മാത്രമായി ചിലവഴിച്ചത് ഒപ്പം കുഫോസ് വി സി ആയിരുന്ന ഡോക്ടർ റിജി ജോൺ മുപ്പത്തിയാറ് ലക്ഷം രൂപ ചിലവഴിച്ചു ഇവർ രണ്ടുപേരുമാണ് ഈ ഏറ്റവും അധികം തുക ഗവർണർക്കെതിരെയും മറ്റും കേസ് നടത്താനായി ചിലവഴിച്ചത് ഒപ്പം തന്നെ സർവകലാശാല വി സി ആയിരുന്ന എം എസ് രാജശ്രീ ഒന്നര ലക്ഷം രൂപ എന്ന ഈ കണക്കുകൾ പറയുന്നു ഒപ്പം കാലിക്കറ്റ് വി ഡോക്ടർ എം കെ ജയരാജ് നാലു ലക്ഷത്തി ഇരുപത്തി രൂപയും കേസ് നടത്തിപ്പിനായി ചെലവഴിച്ചു കുസാറ്റ് വി സി ഡോക്ടർ കെ എൻ മധുസൂദനൻ ചെലവഴിച്ചത് എഴുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപയും മലയാളം സർവകലാശാല വി സി ആയിരുന്ന ഡോക്ടർ വി അനിൽകുമാർ ഒരു ലക്ഷം രൂപയും ചിലവഴിച്ചു ഒപ്പം തന്നെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി വി സി ഡോക്ടർ മുബാർ മുബാറക് പാഷ കേസ് നടത്തിപ്പിനായി ചിലവഴിച്ചത് അൻപത്തി മൂവായിരം രൂപയാണ് ഇതെല്ലാം സർവകലാശാല ഫണ്ടിൽ നിന്നും ചിലവഴിച്ചു എന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ ഓരോ വി സിമാരും ഈ നിലയിലുള്ള വലിയ തുകകൾ ഇതുമായി ബന്ധപ്പെട്ട് ചിലവഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന കണക്ക് സേവ് യൂണിവേഴ്സിറ്റി ഫോറം ഇതിനെതിരെ ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഇത്തരത്തിൽ തുകകൾ ുന്നത് അത് യൂണിവേഴ്സിറ്റി ചട്ടത്തിന് വിരുദ്ധമാണ് എന്ന് കാണിച്ചുകൊണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ ഈ പണം ഈടാക്കണം തിരികെ ഈടാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സേവ് യൂണിവേഴ്സിറ്റി ഫോറം ഇപ്പോൾ നിലവിൽ രംഗത്തെത്തിയിരിക്കുന്നത് ഗവർണർക്കും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കും ഇത് സംബന്ധിച്ച് നിവേദനവും നൽകിയിട്ടുണ്ട് സലീം ചില പ്രേക്ഷകരൊക്കെ അഭിപ്രായപ്പെടുന്നു നമ്മൾ വേൾഡ് കപ്പിലെ ലോകകപ്പിൽ വിജയം നേടിയ നേടിയും പറഞ്ഞില്ല അതിവിശദമായിട്ടാണ് നമ്മൾ ഈ കാര്യം കവർ ചെയ്തത് ഇന്നലെയും ഇന്നും ഈ പരിപാടി തുടങ്ങിയപ്പോൾ ഇല്ലായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി